ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പല ഓൺലൈൻ ചാനലുകളിലും ഇപ്പോൾ കൃപാസനം ദേവാലയത്തെ ഇകഴ്ത്തി കാണിക്കുന്നുണ്ട്. കൃപാസനത്തെ മോശമായി പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്ന അനവധി വീഡിയോകൾ ഞാൻ കാണാനിടയായതിൻ്റെ വെളിച്ചത്തിലാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. കുറഞ്ഞത് 4-5 തവണയെങ്കിലും കൃപാസനം സന്ദർശിച്ച വ്യക്തിയാണ് ഞാൻ. പല ചാനലുകളും ആക്ഷേപിക്കുന്നത് പോലെ കൃപാസനം ആരെയും വഴി പിഴപ്പിക്കുന്നില്ല. വഴി പിഴച്ചവർ ഇവിടെ വന്ന് നന്നായി പോയിട്ടേയുള്ളൂ. മദ്യപാനം, മയക്കുമരുന്നിൻ്റെ അടിമപ്പെട്ടവർ, മാനസിക പ്രയാസമുള്ളവർ, രോഗികൾ, പരീക്ഷകളിൽ മാധ്യസ്യം തേടി വിജയിച്ച കഥകൾ, വിവാഹം നടന്ന കഥകൾ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടായവർ, കടബാധ്യതയിൽ നിന്ന് ഒരു മോചനം കിട്ടിയവർ, അതിൽ ഡോക്ടർമാർ, പ്രൊഫസർമാർ, വക്കീൽ, സർക്കാർ, ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ ഇങ്ങേ താഴെക്കിടയിലുള്ള പട്ടിണി പാവങ്ങൾ വരെയുണ്ട്. നിങ്ങൾ ആരോപിക്കുന്നത് പോലെ പൈസ കൊടുത്താണ് സാക്ഷ്യം പറയിപ്പിക്കുന്നതെന്ന് കേട്ടു. ധന്യം മേരി വർഗീസിനെ അങ്ങനെയാണ് ചിത്രീകരിച്ചത്. അച്ഛൻ ആരുടെ കയ്യിൽ നിന്നും പൈസ ചോദിച്ചു വാങ്ങിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അച്ഛനെ കാണാൻ ഫീസ് കൊടുക്കണമെന്ന് ഏതോ ഒരാൾ ഒരു ഓൺലൈൻ ചാനലിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞതായി കേട്ടു. ഉവോ, അങ്ങനെയുള്ളതിന് ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? പിന്നെ അവിടെ ഉടമ്പടി എടുക്കാൻ കൈക്കൂലിയൊന്നും വാങ്ങുന്നില്ല, ഒരു ചെറിയ ഫീസ് ഈടാക്കുന്നുണ്ട്. അത് വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഏതൊരു കാര്യവും പരിപൂർണ സൗജന്യമാക്കിയാൽ അതിൽ യാതൊരു വിലയും ഉണ്ടാവില്ല. എത്രയോ പേർ അനാഥരായവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്നാൽ അവർ കൊടുക്കുന്നത് ഒന്നിനും കൊള്ളാത്ത ഭക്ഷണമാണെന്ന് പറയുന്നവരുടെ നാടാണ് നമ്മുടെ കേരളം. പിന്നെ അച്ഛൻ ആർക്കും സൗഖ്യം തരാം, ഓയിട്ട് ജയിപ്പിക്കാം, കടബാധ്യത മാറ്റി തരാം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പ്രലോഭിപ്പിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. ഓയിട്ട് ജയിപ്പിക്കാനായിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥരെ പോയി അച്ഛൻ കാശ് കൊടുത്തിട്ടുമില്ല. അച്ഛനെ ചുങ്കക്കാരനായ സക്കേവൂസിനോട് ഉപമിക്കരുത്. വിശ്വാസികൾ അച്ഛനെ കാണുന്നത് യേശുവിൻ്റെ പ്രതിപുരുഷനായിട്ടാണ്. കാരണം പൗരോഹിത്യം ദൈവത്തിൻ്റെ മഹനീയമായ ദാനമാണ്. ചില തട്ടുകൂട്ട് സഭകളിൽ പറയുന്ന പോലെ സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞ് ആരെയെങ്കിലും ചട്ടം കെട്ടി പറയിപ്പിക്കുന്ന കാര്യം ഇവിടെ നടക്കുന്നില്ല. കൃപാസനത്തിൽ വരുന്നവർ എല്ലാ വഴികളും അവസാനിച്ച അവസരത്തിലാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. അവരുടെ പച്ചയായ വിശ്വാസം അവർ പറയുമ്പോൾ വരുന്ന വാക്കുപിഴകൾ മാത്രം കണ്ടുപിടിച്ച് ട്രോളുന്നത് ശരിയല്ല. അവിടെ 99% പേരും സ്പീക്കർ മൈക്ക ജീവിതത്തിൽ ആദ്യമായി കാണുന്നവരാണ്. അവർ ആദ്യമായിട്ടാണ് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്നത് തന്നെ. അവർക്ക് വാക്കുകളിൽ ചില തെറ്റുകൾ പറ്റും, പക്ഷെ അവർക്ക് കിട്ടിയ സൗഖ്യം, വിജയം എന്നിവ ഏതെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്ററുടെ സംഭാവനയല്ല. ഞാൻ ഇന്ന വ്യക്തിക്ക് സൗഖ്യം കൊടുത്തു എന്ന് അച്ഛൻ പറയുന്നത് കേട്ടിട്ടില്ല. നിങ്ങൾ മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മാതാവ് യേശുവിനോട് മാധ്യസ്യം പറഞ്ഞ് അനുഗ്രഹം വാങ്ങിത്തരുമെന്നാണ് ജോസഫ് അച്ഛൻ പറയാറ്. അല്ലാതെ ജോസഫ് അച്ഛൻ്റെ സൗഖ്യം കൊടുത്തു എന്ന് പറയുന്നവർ കൃപാസനത്തിൽ ഒന്ന് പോകണം, എന്നിട്ട് യാഥാർത്ഥ്യങ്ങൾ കണ്ടുപിടിക്കുക. അവിടെ വരുന്നവർ ആരെയും ശപിച്ചിട്ടല്ല പോകുന്നത്. നിറഞ്ഞ മനസ്സോടെ തങ്ങൾ വിചാരിച്ച നിയമങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് കരുതിയാണ്. അവരുടെ ഓരോ സാക്ഷ്യങ്ങളും തകർന്ന ഹൃദയത്തിൻ്റെ നിരാശയുടെ കടം നീന്തി കര കാണുന്നവനെ പോലെ സന്തോഷമായിട്ടാണ്. ട്രോളുമ്പോൾ ട്രോളാൻ പറ്റിയ ഒരു സ്ഥലമായി കൃപാസനത്തെ കാണരുത്. ഞാൻ മാതാവിൻ്റെ കൃപ കൊണ്ട് പല കാര്യങ്ങളും സാധിച്ച വ്യക്തിയാണ്. ട്രോളുകാർ ചെയ്യേണ്ടത് ഇത്രമാത്രം: അവിടെ സാക്ഷ്യങ്ങൾ പറഞ്ഞവരെ പോയി കണ്ട് സത്യാവസ്ഥ ബോധ്യപ്പെടുക. അനേകം മക്കളുടെ കണ്ണുനീർ വീണ് നനഞ്ഞു കുതിർന്ന ഒരു സ്ഥലമാണ് കൃപാസനം. അതിനെ പരിഹസിച്ച് ഒന്നും നേടാനാവില്ല. കുറച്ച് കൈയടികളും കമൻ്റോളികളുടെ കയ്യൊപ്പും യൂട്യൂബിൽ നിന്ന് കുറേ വരുമാനവുമല്ലാതെ. അവസാനമായി പറയുകയാണ്, ജോസഫ് അച്ഛൻ, ഒരു വിശ്വാസിയെയും നിങ്ങളുടെ പ്രയോഗം ഞാനിവിടെ പറയുന്നില്ല. കയ്യിൽ നിന്നും കാശോ സ്റ്റാമ്പ് പേപ്പറിൽ കയ്യൊപ്പോ വാങ്ങിയോ ഞാനാണോ സൗഖ്യദായകനെന്നോ പറഞ്ഞിട്ടില്ല. സൗഖ്യം തരുന്നത് യേശുവാണ്. പരിശുദ്ധ അമ്മ അതിന് മാധ്യസ്യം വഹിക്കുന്നതെന്നും മാത്രം. പരിശുദ്ധ മാതാവും ഇതാണ് പറഞ്ഞത്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ആ ഒരു വാക്കാണ് യേശുനാഥൻ്റെ ശക്തി. പിന്നെ കൃപാസനം പത്രം, അത് ഏതെങ്കിലും തുടയ്ക്കാൻ പോലും കൊള്ളില്ലെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ സാക്ഷ്യങ്ങൾ കണ്ണുനീരിൽ കുതിർന്ന ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്, ജീവിക്കുന്ന സത്യങ്ങളാണ്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വിശ്വാസികൾക്കറിയാം. നിങ്ങൾ പാവം വിശ്വാസികളെ വെറുതെ വിട്ടേക്കുക. ദൈവം നിങ്ങൾക്ക് മാനസാന്തരമായിട്ട് എത്തട്ടെ. താങ്ക് യു.